ദൂരദർശനെയും ആകാശവാണിയെയും പൂർണ്ണമായും സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിൽ. നമസ്കാരം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോജനസിലേക്ക് സ്വാഗതം. ദൂരദർശനും ആകാശവാണിയും ഉൾക്കൊള്ളുന്ന പ്രസാർഭാരതിയുടെ ഏക വാർത്താ സ്രോതസ്സായി സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുസ്ഥാൻ സമാചാറിനെ നിയോഗിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം വാർത്തകളുടെ കാവ്യവൽക്കരണത്തിനുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരത്തിലേറിയ കാലം മുതൽ പ്രസാർഭാരതിയെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ശ്രമങ്ങളിലാണ് സംഘപരിവാർ എന്നും വാർത്താ മാധ്യമങ്ങളെ കോർപ്പറേറ്റുകളിലൂടെ കൈയടക്കുന്നതിനൊപ്പം ദൂരദർശനെയും ആകാശവാണിയെയും പരിപൂർണമായും സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ജനാധിപത്യത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ കടുവയെ കിണറിനുള്ളിൽ ചത്തനിലയിൽ കണ്ടെത്തി. പാപ്പിളശ്ശേരി ചുങ്കത്ത് കളപ്പുരയ്ക്കൽ അഗസ്റ്റിന്റെ കിണറ്റിലാണ് കടുവയുടെ ജ്വരം കണ്ടെത്തിയത്. മോട്ടറിൽ നിന്ന് വെള്ളം കയറാത്തതിനെ തുടർന്ന് ഉടമ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ നിന്ന് കടുവയുടെ ജ്വരം കണ്ടെത്തിയത്. ജ്വരത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് സ്ഥലത്തെത്തിയ വനപാലകരുടെ നിഗമനം. കടുവയെ പോസ്റ്റ്മോർട്ടത്തിനായി കുപ്പാടിയിലെ ലാബിലേക്കും കൊണ്ടുപോകും. കൊച്ചിയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഇറച്ചിക്കടയിൽ നിന്ന് പഴകിയ ഇറച്ചി പിടികൂടി. നെട്ടൂരിലുള്ള ഇറച്ചിക്കടയിൽ നിന്നാണ് 8 കിലോഗ്രാം പഴകിയ ദുർഗന്ധം വമിക്കുന്ന ഇറച്ചി പിടികൂടിയത്. നെട്ടൂർ സ്വദേശി ഷെരീഫിന്റെ ഉടമസ്ഥതയിലാണ് കട. കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിയവർ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഇറച്ചി കണ്ടെത്തിയത്. ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് കട പ്രവർത്തിച്ചതെന്നും അധികൃതർ അറിയിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് മുൻ പ്രിൻസിപ്പൽ എം രമ. ചില വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പരാമർശം മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിച്ചു. വിദ്യാർത്ഥികൾക്കുണ്ടായ മാനസിക വിഷമത്തിലും കോളേജിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടയുണ്ടായതിലും ഖേദം അറിയിക്കുന്നതായി മുൻ പ്രിൻസിപ്പൽ അറിയിച്ചു. കോളേജിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസിലെ സംവരണ വിഭാഗത്തിൽ പ്രവേശനം നൽകിയ വിദ്യാർത്ഥികളാണ് പ്രശ്നക്കാരെന്നായിരുന്നു രമയുടെ ആരോപണം. കേരളത്തിലെ 28 തദ്ദേശ വാർഡുകളിൽ ഫെബ്രുവരി 28 ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. വോട്ടെണ്ണൽ മാർച്ച് 1 നടത്തും. ഇടുക്കി കാസർഗോഡ് ഒഴികെ 12 ജില്ലയിലെ 1 ജില്ലാ പഞ്ചായത്ത്, 1 ബ്ലോക്ക് പഞ്ചായത്ത്, 1 കോർപ്പറേഷൻ, 2 മുനിസിപ്പാലിറ്റി, 23 പഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്തു. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് CBI അറസ്റ്റ്. സംസ്ഥാനത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി വലിയ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബറിലായിരുന്നു ഇതിനു മുൻപ് സിസോദിയെ CBI ചോദ്യം ചെയ്തത്. മദ്യനയ അഴിമതി കേസിൽ സിസോദിയ അടക്കം 15 പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇതുവരെ 10 പേരാണ് അറസ്റ്റിലായത്. പഞ്ചാബി ഗായകൻ സിദ്ദു മൂസേവാലയുടെ കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾ കൊല്ലപ്പെട്ടു. ജയിലിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 2 പ്രതികൾ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. തൂഫാൻ എന്ന മൻദീപ് സിംഗ്, മോഹൻ എന്ന മൻമോഹൻ സിംഗ് എന്നിവരാണ് മരിച്ചത്. കേസിൽ മറ്റൊരു പ്രതിയായ കേശവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2022 മെയ് 28 പഞ്ചാബ് മാൻസയിലെ ജവഹർ കേയിലയിൽ വെച്ചാണ് ഗായകൻ സിദ്ദു മൂസേവാല കൊല്ലപ്പെട്ടത്. ജമ്മുകശ്മീരിൽ ഭീകരർ കാശ്മീരി പണ്ഡിറ്റിനെ വെടിവെച്ചു കൊന്നു. പുൽവാമ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. അച്ചാൻ സ്വദേശി സഞ്ജയ് ശർമ്മ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. രാവിലെ ചന്തയിലേക്ക് പോകുന്നതിനിടെയാണ് സഞ്ജയ് ശർമ്മയ്ക്ക് ഭീകരരുടെ വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ശർമ്മയെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഭീകരർക്കുള്ള തിരച്ചിൽ ആരംഭിച്ചുവെന്നും പോലീസ് അറിയിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 8 ദിവസത്തിനിടയിൽ ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന 5-ാമത്തെ ഭൂചലനമാണിത്. ഗുജറാത്തിലെ അമ്രേലി ജില്ലയിൽ 2 ദിവസത്തിനിടയിൽ 3 ചെറിയ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയതായി സെന്റർ ഫോർ സിസ്മോളജി വ്യക്തമാക്കി. കോടതികളിൽ 471,000 ഗാർഹിക പീഡന കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് സുപ്രീംകോടതി. നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാനങ്ങളിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം വിളിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഓരോ ജില്ലയിലും 500 മുതൽ 600 കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജില്ലയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നത് തീർത്തും അപര്യാപ്തമാണെന്ന് ജസ്റ്റിസുമാരായ SR ഭട്ടിന്റെയും ദിവാംഗർ ദത്തവും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. ജനേഗ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.